സഖാക്കളെ, ഭാരതത്തിന്റെ വീരേതിഹാസ ചരിത്രത്തിൽ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി സമസ്ത ജനവിഭാഗങ്ങളുടെയും ആശയം ആവേശവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് DUFI. ഈ മഹാപ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ ജ്യോതിലക്ഷ്മി ഊഷ്മളമായി അഭിവാദനം ചെയ്തു കൊള്ളുന്നു. ഏത് വിധത്തിലുള്ള അധിനിവേശങ്ങളും കടന്നുകയറ്റങ്ങളും ഒരു രാഷ്ട്രത്തിന്റെ, ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെയെല്ലാം ഹനിക്കുന്നു എന്ന് ഏറെ ചെറുപ്പത്തിലേ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഭാഗമായി ബ്രിട്ടീഷ് ക്യാബിനറ്റിലേക്ക് ബോംബ് വലിച്ചെറിഞ്ഞുകൊണ്ട് അനശ്വര രക്തസാക്ഷിത്വത്തിന് അപാരതയിലേക്ക് നടന്നുകയറിയ പഞ്ചാബിന്റെ രണധീരൻ സർദാർ ഭഗത് സിംഗിന്റെ ജന്മം കൊണ്ട് പരിപാവനമായി തന്ന പഞ്ചാബിലെ ലുധിയാനയിൽ ഉദിച്ചു എന്ന അഗ്നി നക്ഷത്രം DUFI. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്കും വിധേയരായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവ് സിംഗിന്റെയും എല്ലാം ധീര രക്തസാക്ഷിത്വത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം, ഭാരതന്ത്രം മുതിയേക്കാൾ ഭയാനകം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സർവസ്വവും ഉപേക്ഷിച്ച് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആയിരക്കണക്കിന് ധീര ദേശാഭിമാനികളായ ചെറുപ്പക്കാരുടെ നേരവകാശം ഏറ്റുവാങ്ങാൻ നിയോഗം ശ്രദ്ധിച്ച ഇന്ത്യൻ മണ്ണിലെ പൊഴുന്ന യോജന വിപ്ലവ പ്രസ്ഥാനം, അതാണ് DUFI. ഇന്ന് ലോകത്തിന്റെ നിറയിൽ സൂചി തേജസ്സോട് ജ്വലിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇന്ന് നാം കാണുന്ന ഈ മഹാപ്രസ്ഥാനമാക്കി തീർക്കുന്നതിൽ നമുക്ക് മുന്നേ നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ ഏറെ ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അനേകായിരം മനുഷ്യ വ്യക്തിത്വങ്ങൾ നമുക്ക് മാർഗദർശകരായിട്ടുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിക്കുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴിവച്ച ഭഗവാൻ ബുദ്ധന്റെയും ശ്രീ യേശുദേവന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയും മഹാത്മാഗാന്ധിയുടെയും എല്ലാത്തിനും ഉപരിയായി കാറൽ മാർക്സിന്റെയും ജീവിതാസനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഖാക്കൾ ടി കൃഷ്ണപിള്ള, AKG, EMS, ഹർകിഷൻ സിംഗ്, സുജിത്, ജ്യോതി ബസു, സുന്ദരയ്യ, സഖാവ് നായനാഥ് തുടങ്ങി VS അച്യുതാനന്ദൻ അടക്കമുള്ള ധീരദേശാഭിമാനികളും സഖാക്കൾ അപ്പുവും ചിരികണ്ഠനും അഹൂബക്കറും കുഞ്ഞമ്മ നായരും കുഞ്ഞാടിയും അഴീക്കോളയന്താകവനും തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട മധുവും റോഷനും ശിവ്ലാലും ബാബുവും രാജീവനും സഖാവ് വിദ്യാധരൻ അടക്കം എന്നയാളൊങ്ങാത്ത ധീര രക്തസാക്ഷികളും ജീവിക്കുന്ന ഇതിഹാസം പുഷ്പനടക്കം നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളും ജീവനും ജീവിതവും കൊടുത്ത് തെളിയിച്ചു തന്ന പാതയിലൂടെ മുന്നേറുമെന്നും അവർ വിളിച്ച മുദ്രാവാക്യം ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്നും അവരെത്തിയ സുപ്രഭാത ഒരുപടി കൂടി ഉയർത്തിക്കിട്ടുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദീനദേശാഭിമാനികളുടെ പോരാട്ട സ്മരണകൾക്ക് മുൻപിൽ ഈ കൊച്ചുവാക്കിലൂടെ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇവരുടെയെല്ലാം ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും അമലമായ രൂപം കൊണ്ട ഇന്നിന്റെ കേരളം സഗോപ്നരായ വിജയം നയിക്കുന്ന ഈ നവകേരളം, ഈ കേരളത്തെ, ഈ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളും സ്വയം ഏറ്റെടുക്കണം. ഇന്നേ വരെ നേടിയ നേട്ടങ്ങൾ നിലനിർത്താനും പുതിയ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം വരുവാനും ഈ മഹാസമ്മേളനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ തേരാളികളെ, നിങ്ങളാണ് ഈ മണ്ഡ പ്രത്യാശ. ഇന്നും യുവാക്കളും കുട്ടികളും സ്ത്രീകളും വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു. അതിനെതിരായ പോരാട്ടങ്ങളെ ജാതിയും മതവും പറഞ്ഞ് തകർക്കുവാൻ പലരും ശ്രമിക്കുന്നു. രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ദുഷ്ടശക്തിയെ വറ്റപ്പെടുത്താനും തച്ചു തകർക്കുവാനും അശസമുക്തമായ നവകേരളം സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയണം. അതിനെല്ലാം നമുക്ക് ആശ്രയം നമ്മുടെ സഖാക്കൾ സ്വന്തം നെഞ്ചിലെ ചുടുകാരൻ നൽകി ചുവപ്പിച്ചു നൽകിയ ഈ നക്ഷത്രാംഗിത സുപ്രപതാക മാത്രമാണ്. ഈ പതാക വാലിലേക്ക് ഉയർത്തി നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം സഖാക്കളെ. ഇൻകുലാബ് സിന്ദാബാദ്, DUFI സിന്ദാബാദ്, സുപ്രപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാരോ ധീരന്മാർ, ധീരന്മാരുടെ ചേതനയാണ് ഞങ്ങളുടെ നെഞ്ചിലെ ചങ്കുറ്റം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം.